നമസ്കാരം സുഹൃത്തുക്കളെ, താവ ടോക്സ് സ്വാഗതം. ഞാൻ സനൂപ് താവു. കഴിഞ്ഞ ദിവസം ഒരു ലോ കോളേജിൽ ഒരു സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്, തങ്കം എന്ന് പറയുന്ന സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്, അതിലത്തെ നായികയും നായകനും അങ്ങനെ ഒരുപാട് പേര് എഴുത്തുകാരൊക്കെ അടക്കമുള്ള ഒരു വലിയ ടീം അവിടെ പ്രോഗ്രാം വരുന്നു. പ്രൊമോഷൻ്റെ ഭാഗമാണ്. അതിനിടയ്ക്കാണ് ലോ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ കയറി വരുന്നു. അത് നായികയുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാനെന്ന മട്ടിൽ അവൻ്റെ അവളുടെ കൈക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു. ഷെയ്ക്കാൻ്റെ സ്വീകരിച്ച ശേഷം അവളെ എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽപ്പിച്ച് ഒന്ന് തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു. ആ തോളത്തെ കൈയിടൽ അവളെ ദേഹത്ത് സ്പർശിക്കൽ ആ പെൺകുട്ടിക്ക് ആ നടിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവരത് ചെറുക്കുന്നു, അവനെ തള്ളി മാറ്റുന്നു, അവൻ പോകുന്നു, വീണ്ടും വരുന്നു. വീണ്ടും വന്നിട്ട് ഞാനൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാണ് ആരാധന കൊണ്ട് ചെയ്തു പോയതാണ് ക്ഷമാപണം മട്ടിൽ ആ മനുഷ്യൻ സംസാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കൈ കൊടുക്കാൻ ശ്രമിക്കുന്നു. അവൾ കൈ കൊടുക്കുന്നില്ല. വിനീത് ശ്രീനിവാസൻ എടുത്തിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നു, കൈ കൊടുക്കുന്നില്ല. ആ മനുഷ്യൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അവൻ ചെയ്തു പോയ ആ ഒരു തെറ്റിന് അവിടെയുള്ള മറ്റു വിദ്യാർത്ഥികൾ മാപ്പ് പറയുന്നു. കോളേജ് തന്നെ ഒന്നടക്കം കോളേജ് പ്രിൻസിപ്പൾ അങ്ങനെ സംഭവിച്ച ഒരു വലിയ അബദ്ധത്തിന്, ഒരു വലിയ തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് ഇറക്കുന്നു. അങ്ങനെ വിഷയം ഭീകരമായി കത്തിക്കളിക്കൊണ്ടിരിക്കുകയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഞാൻ നിങ്ങളോട് പറയുന്നത് മൂന്നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ആരുമായിക്കൊള്ളട്ടെ, നമുക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്ത ആരുമായിക്കൊള്ളട്ടെ, ഒരാളോട് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്കൊന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു കൺസെൻറ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമ്മതം ചോദിച്ചല്ലാതെ ഒരു പെൺകുഞ്ഞിനെ പോലും തൊട്ടുപോകരുത്. അവരോടൊപ്പം നിങ്ങൾക്ക് അവർ ഒന്ന് തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ അവർ നാലിങ്ങനെ ചെയ്തുകൊണ്ട് അവരൊന്ന് ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ അത് അവരുടെ അനുവാദം വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്തുള്ള എല്ലാ തൊടലും വൃത്തിയായിട്ട് പറഞ്ഞാൽ അശ്ലീലമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ കണ്ടത്, ഇനി അതിനു പകരം ആ ഫോട്ടോ എടുക്കാൻ വരുന്ന പയ്യൻ ഒരു നേതാവായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒപ്പം അഭിനയിക്കുന്ന ഒരു സിനിമ നടനായിരുന്നെങ്കിലോ ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമായിരുന്നു. സിനിമ നടനാണെങ്കിൽ അവർക്ക് അറിയാമെന്നേ. ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരാൾ സിനിമ നടനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് അറിയാം ഇത് ഇന്ന സിനിമയത്തെ ഒരാളാണ് ആ ഒരു ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. പക്ഷേ ഒരു മധ്യവർഗ സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, ഇനി അതിനു പകരം ഇത് വേറെ വല്ല സദസ്സാണെന്ന് വിചാരിക്കുക, ഒരു മതസദസ്സാണെന്ന് വിചാരിക്കുക, അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ സാധിക്കുമോ? ഇനി അതൊരു ഹിന്ദു മതസദസ്സാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മുസ്ലിം മതസദസ്സാണ് വിചാരിക്കുക, അല്ലെങ്കിൽ മത നേതാവുമായിട്ട് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കാൻ, ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുമോ? ഇവിടെ ആരാണ് തെറ്റുകാർ, ആരൊക്കെയാണ് തെറ്റില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യ വഷളമായിട്ടുള്ള ഡയലോഗുകളും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിങ്ങനെ കൂടി എനിക്ക് പറയാൻ തോന്നുന്നു, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അവനെ തൊടുന്നത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അത് ഏത് അർത്ഥത്തിലാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഒട്ടുമിക്ക പെൺകുട്ടികളും. അവർക്കറിയാം അവരെ തൊടുന്നത് ഏത് തരത്തിലുള്ള തൊടലാണെന്നുള്ളത്, അത് അശ്ലീലമാണോ അല്ലേ എന്ന് അവർക്കറിയാം. എന്തൊക്കെയായാലും ഇതിൽ രണ്ടാമത്തൊരു പക്ഷം കൂടിയുണ്ട്. ഇപ്പോഴൊരു സോഷ്യൽ ലിഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ആ പയ്യനെതിരെയാണ്. അത് തെറ്റുപറ്റിപ്പോയി ആ സദസ് തന്നെ അവനത് വീണ്ടും സോറി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഷെയ്ക്കാൻ കൊടുക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ എന്തോ ആദ്യം ഉണ്ടായ ഒരു മോശം അനുഭവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ മോശമായിട്ട് തോന്നിയതുകൊണ്ടായിരിക്കാം വീണ്ടും ഒരു ഷെയ്ക്കാൻ കൊടുക്കാൻ അവർക്ക് തയ്യാറായിട്ടില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരെ മാത്രം താല്പര്യമാണ്. എങ്കിലും ആ സ്റ്റേജിൽ വന്നുകൊണ്ട് എനിക്ക് ഞാനൊരു ആരാധന കൊണ്ട് ചെയ്തു പോയതാണെന്നും അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പറഞ്ഞുവെങ്കിൽ ഇനി ആ ഒരു ചെറുപ്പക്കാരൻ നേരെയുള്ള സോഷ്യൽ ലിഞ്ചിങ് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ഒരു വധം ഒഴിവാക്കേണ്ടതാണ്. അത് ആ പയ്യൻ്റെ മനസ്സ് അത്രയേറെ അധികം തീക്കണൽ കോരിയിടുന്നുണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് ആ നടി എന്ന് പറയുന്ന അവർക്കുണ്ടാവുന്ന നടി എന്നുള്ള മേലങ്കി എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. അവരേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. ആര് ഫോട്ടോ എടുക്കുന്നത് തീരുമാനിക്കേണ്ടത് അവരാണ്. ആരോടൊപ്പം ഫോട്ടോ എടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതും അവരാണ്. അത് പേഴ്സണലായിട്ട് ഇഷ്ടങ്ങളാണ്. ഒരു നടിയായതുകൊണ്ട് എല്ലാവരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്നും ഒരു നടനായതുകൊണ്ട് എല്ലാവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഉറങ്ങത്തുണ്ടാവില്ല. രാവിലെ മുതൽ പിറ്റേ ദിവസം പുലരുന്നത് വരെ ഫോട്ടോ എടുക്കൽ മാത്രമായിരിക്കും അവരുടെ ജോലി. അവരേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ടെന്നും അവർ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ ഇടിച്ചു കയറാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരാധന മൂത്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യേണ്ടത് എന്നുകൂടി എനിക്കിതിനൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ട്.
എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്ന ആ സോഷ്യൽ ലിഞ്ചിങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായതിനാൽ ഞാനത് ചുമ്മാ എൻ്റെ ചാനലിലൂടെ പറയാമെന്ന് വിചാരിച്ചു. അവരുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതുകൂടി അങ്ങ് നടക്കട്ടെ എന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഫോട്ടോ എടുത്തത് ശരിയാണോ? അവൾ തടഞ്ഞത് ശരിയാണോ? വീണ്ടും മാപ്പ് പറഞ്ഞ ശേഷം വീണ്ടും അവൾക്കൊരു കൈ കൊടുത്ത് ഓക്കെ ഞാൻ ക്ഷമിക്കുന്നു എന്നുള്ള വാക്ക് കേൾക്കാൻ വേണ്ടി വന്ന പയ്യനെ ഒഴിവാക്കിയത് ശരിയാണോ? നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോയ്ക്ക് താഴെ അതൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ ചാനലാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.